ഭഗവത്ഗീത മഹാഭാരത അന്തർഗതമാണ്. അതിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സാഖ്യ സന്ദർഭത്തിൽ ഭഗവാൻ അർജുനന് സാഖ്യം ജ്ഞാനം നല്ലതുപോലെ ഉപദേശിച്ചു കൊടുത്തു വരുമ്പോൾ അതിൽ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ച് വിഷയങ്ങളെ ആധാരമാക്കി അവസാനം രസത്തെ ആസ്പദമാക്കി പറഞ്ഞു വരികയായിരുന്നു. രസപ്രാപ്തി, നിത്യരസപ്രാപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ളത് പറഞ്ഞാണ് നാം നിർത്തിയത്. നാസ്വാദയേത് രസം തത്ര, രസാസ്വാദനം ചെയ്യരുത് എന്ന് ഭഗവാൻ പതഞ്ജലിയുടെ യോഗ ശാസ്ത്ര നിർദ്ദേശത്തെയാണ് നാം കണ്ടത്. സ്ഥാൻ ഉപനി മന്ത്രേണ സംഗസ്മയാകരണം പുനരനിഷ്ടപ്രസംഗാത്. സ്ഥാന്യുപ നിമന്ത്രേണ സംഗസ്മയാകരണം പുനരനിഷ്ടപ്രസംഗാത്. ദേവത നിങ്ങൾക്ക് നിമന്ത്രണം വരത്തരും, നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കും. എന്നാൽ കൈകൂപ്പുക, സംഘവും സ്മയവും ചെയ്യാതിരിക്കുക. ഓരോ വിഷയത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ദേവത ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ വിഷയങ്ങളിൽ ഏതൊരു ബുദ്ധിയാണോ അന്തസ്ഥിതമായിരിക്കുന്നത് അതിനെ അതിൻ്റെ ദേവത എന്ന് പറയും. ആ ദേവത നിങ്ങൾക്ക് നിമന്ത്രണം വരെ തരും, നിങ്ങളെ അത് സ്വീകരിക്കുന്നതിന് ക്ഷണിക്കും. വിനയപൂർവം അതിനെ എതിർക്കാൻ പോയാൽ ദേവത വിഷയീഭവിപ്പിക്കും, അനുകൂലിച്ചാലും വീണുപോകും. വിനയാന്വിതമായി കൈകൂപ്പി സംഘവും സ്മയവും ചെയ്യാതിരിക്കുക. എന്തെന്നാൽ സംഘവും സ്മയവും അനിഷ്ടകാരിയാണ്. ഇത് രസാസ്വാദം ഒരിക്കലും നിന്നില്ലെങ്കിൽ ഘോര നിരാശയുണ്ടാവും, അതുകൊണ്ട് ഭാരിച്ച അനിഷ്ടവും വരും. അതിനാൽ സർവദാ തൻ്റെ പ്രജ്ഞയിൽ നിസ്സംഗമാകുന്നതിനുള്ള പ്രയത്നത്തെ ചെയ്യണം. അപ്പോൾ ലാഭാലാഭങ്ങൾ, ഇത് വൈശ്യകർമ്മ സ്വരൂപമെന്ന് കാണുക. ഇപ്പം ദുഃഖങ്ങൾ സുഖങ്ങൾ ലാഭം അലാഭം ഇവയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ലാഭാലാഭങ്ങൾ ഇത് വൈശ്യകർമ്മ സ്വരൂപമാണ്. സുഖദുഃഖങ്ങളെ സമാനമെന്ന് കണ്ട് ബ്രാഹ്മണാദി കർമ്മം ചെയ്യുക. സുഖവും ദുഃഖവും ആനന്ദവും ആനന്ദമില്ലായ്മയും, ആനന്ദം വിഷയത്തിലില്ല, ആനന്ദം ബ്രഹ്മത്തിലേ ഉള്ളൂ. ആ വഴിയിൽ അറിവിനെ കൊണ്ടുപോവുകയും അറിവിനെ തുടരുകയും സ്വാധ്യായാദികൾ തുടരുകയും ചെയ്യുന്നത് ബ്രാഹ്മണ കർമ്മമാണ്. ലാഭവും അലാഭവും സമാനമാക്കി ചെയ്യുന്നത് വൈശ്യകർമ്മമാണ്. അവിടെയാണ് കൊടുക്കലും വാങ്ങലുമുള്ളത്. അത് രണ്ടും വൈശ്യവൃത്തിയാണ്. ഇതെല്ലാ മനുഷ്യർക്കും ചെയ്യേണ്ടി വരും. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും
ശൂദ്രനും അവശ്യം എല്ലാ കർമ്മങ്ങളും ഭേദ രീതിയിൽ ചെയ്യേണ്ടി വരും. ആട്ടയും പരിപ്പും ഒക്കെ വാങ്ങണം. ബ്രാഹ്മണനാണ്, രാവിലെ പൂജയൊക്കെ കഴിഞ്ഞു, ഹവനമൊക്കെ കഴിഞ്ഞു, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ പോയി വാങ്ങേണ്ടി വരും. അതിന് ധനം കൊടുക്കണം, ആ സാധനങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണം. ആ സമയത്താണ് ഒരുവനിലെ വൈശ്യവൃത്തി ഉണർന്നു വരുന്നത്. നിരന്തരമായി അയാൾ സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും പോകുന്നുവെന്ന് വിചാരിക്കുക. ഒരാവശ്യം എന്നതിനപ്പുറം അതിനുവേണ്ടി ചെന്നു വാങ്ങി തിരിച്ചു പോന്നു എന്നതിനപ്പുറം ആ കച്ചവടക്കാരൻ ആ ചെന്ന ബ്രാഹ്മണനെ ഒരു കസേര കൊടുത്തവിടെ ഇരുത്തി, ഇരിക്കൂ എന്ന് പറഞ്ഞ് കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തനിക്കുണ്ടാകട്ടെ, തന്നിലേക്ക് സത്വാദി ഗുണങ്ങളൊന്ന് ഉയരട്ടെ, എത്ര കാലമായി താൻ രജസ്സുകൂടിയ തമസ ഉപസർജനമായ കർമ്മങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടുന്നു, ഒരു ഉത്തമ മനുഷ്യൻ വന്നല്ലോ എന്നോർത്ത് അവിടെ ഇരുത്തിയാൽ ആ ബ്രാഹ്മണൻ ആ കച്ചവടക്കാരൻ്റെ പെരുമാറ്റങ്ങളെയും കൊടുക്കവാങ്ങലുകളെയും അവിടെ വാങ്ങാൻ വന്നവരെയും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കച്ചവടക്കാരനോട് ബഹുമാനവും ചിലപ്പോൾ ദ്വേഷവും, ചിലപ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന തോന്നലും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. പതുക്കെ പതുക്കെ അല്പമാത്രമായി കിടന്ന ലാഭാലാഭചിന്തയിൽ നിന്ന് വൈശ്യവൃത്തി ഉണർന്നു വരികയും അയാൾ വൈശ്യനിലേക്ക് മൊഴിമാറുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും തൻ്റെ അന്തഃക്കരണത്തിലേക്ക് നോക്കണം, അതിൽ രൂപപ്പെടുന്ന ഭാവങ്ങളും നോക്കണം. വ്യവഹാരം സർവത്രയുണ്ട്, അതിലും സാത്വിക രാജസാദി വിഭാഗങ്ങൾ പൂർവവത് ഉണ്ട്. കള്ളപ്പണം മുതലായവയുണ്ടെങ്കിൽ താമസവൃത്തിയുണ്ട്. അതിനെ നേരിടാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. സമർത്ഥന്മാരാണ് അപ്പുറത്തുള്ളതെങ്കിൽ ചർച്ചകളും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ പകുതി ദോഷമില്ലാത്തവന് ദോഷവും പകുതി ഗുണം കുറഞ്ഞവന് ഗുണവും കിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം മുതലായവയിലെ താമസവൃത്തിയെ കൂടി കാണണം. അധികം വൈകല്യം നിറഞ്ഞ ധനം തമോയുക്തമായ രാജസധനമാണ്. യുദ്ധം ചെയ്ത് തൻ്റെ വീതം നേടിയ ധനമാകട്ടെ അല്പം സത്വമുള്ള രാജസധനമാണ്. സ്വയം പ്രാപ്തമായ ധനം സാത്വികമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ധനത്തെ പല പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദാമൃതാഭ്യാം ജീവേത മൃതേന
പ്രഭൃതേമവ സത്വാനൃതാഭ്യം ജീവേത നശ്വവൃത്യ കഥഞ്ചന. ഇത് അയാചിത രൂപത്തിൽ ഏതൊന്ന് അയാചിത രൂപത്തിൽ യാചിക്കാതെ പ്രാപ്തമാണോ അതിലാർക്കും വിഷമമില്ല. ചോദിച്ചു വാങ്ങിയതല്ലാത്ത യദൃച്ഛയാ വന്നു ചേർന്ന ധനത്തിൽ ഒരാളും വിഷമിക്കുന്നില്ല. അത് ഋതവും അമൃതവുമാണ്. ഋത അമൃതാഭ്യാം. നെല്ല് കൊയ്യുന്ന സമയത്ത് തെറിച്ചു വീണ നെന്മണികൾ പക്ഷികൾക്കുള്ളവയും പെറുക്കിക്കഴിഞ്ഞ് ഒന്നിച്ചെടുത്താൽ അത് ഋതമാണ്. യാചിക്കാതെ ആരെങ്കിലും തരുന്നത് അമൃതമാണ്. യാചിച്ച് ചോദിച്ചു വാങ്ങുന്നത് അമൃതമല്ല. ഇതൊരുദാഹരണമാണ്. ഈ നിലയിൽ പ്രാപ്തമായ ധനം, വസ്ത്രം, അന്നം ആദിയായവ സാത്വികമാണ് എന്ന് മനസ്സിലാക്കണം. കുംഭാരൻ കടമുണ്ടാക്കി വിറ്റു. അയാൾ തൻ്റെ അധ്വാനത്തിൻ്റെ പണം വാങ്ങി. അതും ഋതം തന്നെയാണ്. ഗൃഹോദ്യാഗാദികളെല്ലാം, ഗൃഹം, ഉദ്യോഗം മുതലായതെല്ലാം ഇതിൽ അന്തർഗതമാണ്. തൻ്റെ പരിശ്രമത്തിനുള്ളത് മാത്രം എടുക്കുന്നു. അത് ഋതമാണ്. അതിലും തെറ്റില്ല. അതിലധികം സ്വീകരിച്ചാൽ അത് സത്യാനൃതമായി തീരും. സത്യവും അനൃതവും കലർന്നതായിത്തീരും. തൻ്റെ അധ്വാനം എത്രയുണ്ടോ അത്രയ്ക്കുള്ളത് സത്യമായും അതിനപ്പുറത്തുള്ളത് അനൃതമായും തീരും. ചിലർ ഘടമുണ്ടാക്കുന്നു, ചിലർ വസ്ത്രം നെയ്യുന്നു, ചിലർ ജപം ചെയ്യുന്നു. ഇവരെല്ലാം ദക്ഷിണ വാങ്ങുന്നു എന്ന് വന്നാൽ എല്ലാവരും ഒരേ കോടിയിലാണ്. ഇതെല്ലാം രജസ് ഉപസൃഷ്ടമായ സത്വരൂപമാണ്. രണ്ടാമത്തത് മൃതമാണ്. അത് നിത്യയാചനാരൂപമാണ്. ചോദിച്ചു ചോദിച്ച് സ്വരുക്കൂട്ടുന്നു. പലരോടും ചെന്ന് യാചിച്ചു സ്വരുക്കൂട്ടുന്നു. അത് മൃതധനമാണ്. ജനങ്ങൾ കുറച്ച് ചോദിച്ചു വാങ്ങുന്നു. അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നു. അതും നിത്യയാചനയാണെങ്കിലും സ്വാർത്ഥനിമിത്തമല്ലാത്തതിനാൽ അത്രയ്ക്ക് മോശമാണെന്ന് മാനിക്കാനാവില്ല. എന്നാലും മോശമാണ്. കാരണം യാചിച്ചു വാങ്ങിച്ചുണ്ടാക്കിയതാണ്. അതിന് സാത്വികത കുറയും. അതിൻ്റെ കാലമാണിത്. വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം ചോദിച്ചും പിരിച്ചും വാങ്ങിച്ചുണ്ടാക്കിയവയാണ്. കുറച്ചുകൂടെ കൂടുതലായി രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചിട്ടുള്ളവയാണ്. മതങ്ങൾ അനുയായികളെ ചേർത്തിട്ട് വലിയ വലിയ ആധ്യാത്മിക സ്ഥാപനങ്ങൾ ഭക്തന്മാരെ ചേർത്തിട്ട് ആധുനിക മാനേജ്മെൻറ്റിൻ്റെ രംഗവേദിയിൽ നിന്നുകൊണ്ട് പലതരത്തിൽ ഭീഷണി ഉപയോഗിച്ച് വളരുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അത് വളരെ മോശമാണ്. അതുകൊണ്ട് അതെല്ലാം മൃതകോടിയിലാണ് പെടുന്നത്. ചോദിച്ചു വാങ്ങുമ്പോഴും അതെത്ര നല്ല കാര്യത്തിന് വിനിയോഗിച്ചാലും മൃതകോടിയിൽ തന്നെ. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൻ്റെ ധർമ്മമായതുകൊണ്ടാകാം
ഇത് ഉത്തമമെന്ന് മാനിക്കുന്നു. അത് കാര്യം വേറെ. എന്നിട്ടും പൂർണ്ണരൂപത്തിൽ അത് സാത്വികമെന്ന് പറയുന്നത് കഠിനമാണ്. കാരണം എല്ലാ ജനങ്ങളും ഏകഭാവത്തിലല്ല കൊടുക്കുന്നത്. പലരും മാനം രക്ഷിക്കാനാണ് കൊടുക്കുന്നത്. ചിലരാകട്ടെ അവൻ്റെ പിണ്ടം വയ്ക്കാനെന്ന് പറഞ്ഞും കൊടുക്കും. അത് പ്രാക്കുമുതലാണ്. ചിലർ പുണ്യപാപ ഭയം കൊണ്ട് നൽകും. ചിലർ നിജേച്ഛയാലും ദാനം ചെയ്യും. എന്നാൽ അങ്ങനെ കൊടുക്കുന്നത് മൃതസമാനമാണ്. മൃതാർജനം താമസമാണ്. പ്രമൃതം കർഷണത്തെ സംതൃപ്തമാക്കുന്നു. അതിനെ പ്രമൃതമെന്നതുകൊണ്ട് പറഞ്ഞു. അത് വിചാരാസ്പദമാണ്. എന്തുകൊണ്ടെന്നാൽ ഋഷി വളരെ ഉത്തമമായി പറഞ്ഞിട്ടുള്ളതാണിത്. പ്രമൃതം കൃഷിയെടുക്കുക, അത് ഉത്തമമാണ്. അതുകൊണ്ട് മായയുടെ സ്ഥാനത്ത് ഭാ വരുന്നു. പ്രമൃത അല്ല പ്രഭൃത ആണ്. പ്രകർഷേണ ഭൃതം ആയത് പാലിതരക്ഷിത ധാരിതം തന്നെ ഭൃതം. പാലിതം രക്ഷിതം ധാരിതം അത് തന്നെ ഭൃതമാണ്. കർഷണാദി സമയത്ത് വയലും മറ്റും കർഷണം ചെയ്യുമ്പോൾ, ഉഴുമ്പോൾ ഭൂമിയിൽ അനേകം പ്രാണി വധമുണ്ടാവും. അതുകൊണ്ടത് അത്യന്ത സാത്വികമല്ല. എന്നാൽ സത്വോപസിഷ്ട രാജസമാണ്. വനത്തിലെ ഫലമൂലങ്ങൾ ഗ്രഹിക്കുന്നത് ഋതമാണ്. സ്വയം പൃഥ്വി ഉഴുത് ബീജവപനാദിദ്വാര സമ്പാദിക്കുന്നത് പ്രഭൃതമാണ്. സ്വയം ധാരണ ചെയ്യുകയാൽ അതിനെ പ്രഭൃതമെന്ന് പറയുന്നു. സത്യാനൃത സത്യം അനൃതം വാണിജ്യത്തെ പറയുന്നു. മില്ലിൽ തുണിയുണ്ടാക്കുന്നു, വ്യാപാരികളുടെ കയ്യിലെത്തുന്നു, ദല്ലാളന്മാർ വാങ്ങുന്നു, ചെറുകിട വ്യാപാരികളുടെ കയ്യിലെത്തുന്നു. ഇത്രയും ആകുമ്പോൾ തന്നെ 10 രൂപയുടെ സാധനം 50-100 രൂപയ്ക്ക് മുകളിലെത്തി. എന്നിരുന്നാലും അവരും പ്രയത്നിച്ചു. എന്നാൽ അവിടെ പ്രത്യേകിച്ച് ഉൽപാദനമൊന്നും നടക്കുന്നില്ല. എത്രമാത്രം നടക്കുന്നുവോ നടന്നുവോ, എത്രയാണോ നടന്നത് അതിനേക്കാൾ കൂടുതൽ പ്രാപ്തമായി. പ്രയത്നിച്ചുൽപാദിപ്പിക്കുന്ന കർഷകൻ രാപ്പകൽ പരിശ്രമിക്കുന്നു, എന്നിട്ടും ലക്ഷാധിപതിയാവില്ല. ഇവിടെ ഉൽപാദനമേയില്ല, അവർ കോടിപ്പതിയാകുന്നു. അതിൽ ഉൽപ്പന്ന വസ്തു സത്യമാണ്, പരിശ്രമത്തിൻ്റെ മൂല്യവും സത്യമാണ്, ബാക്കിയെല്ലാം അനൃതമാണ്. വാണിജ്യത്തിൽ സത്യത്തോടൊപ്പം അനൃതം യോജിച്ചിരിക്കുന്നു. അതിനാൽ അതിനെ സത്യാനൃതം എന്ന് പറയുന്നു. ഈ വൈശ്യകർമ്മത്തിൽ ബ്രാഹ്മണാദി ചാതുർവർണ്ണയമുണ്ട്. ഋതാമൃതം ബ്രാഹ്മണരൂപമായ വൈശ്യകർമ്മമാണ്. എങ്ങനെയാണ് വൈശ്യകർമ്മത്തിൽ ബ്രാഹ്മണാദി കർമ്മം വരുന്നത്? ഋതാമൃതം ഒന്നും
ചോദിക്കാതെ വന്നു ചേരുന്നതിൽ തൃപ്തമായി ഒരു വൈശ്യൻ പണിയെടുക്കുന്നുവെങ്കിൽ അവൻ ബ്രാഹ്മണ വൈശ്യനാണ്. ഋതം മാറിയിട്ട് മൃതം ശൂദ്രരൂപമാണ്. അമൃതം മാറി മൃതം ശൂദ്രരൂപമാണ്. പ്രഭൃത ക്ഷത്രിയരൂപമാണ്. സത്യാനൃതം വൈശ്യരൂപവുമാണ്. സത്യവും അനൃതവും കലർത്തി നടത്തുന്നത് വൈശ്യവും പ്രഭൃതമായത് താൻ അധ്വാനിച്ചത് മാത്രം അത് ക്ഷത്രിയരൂപവും മൃതം ശൂദ്രരൂപവുമാണ്. അത് ചാതുർവർണ്യത്തിൽ വച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഒരു സ്വവൃത്തിയും കൂടി അവസാനം പറഞ്ഞിരിക്കുന്നു. ഇത് നാലും കൂടാതെ സ്വവൃത്തിയും പറഞ്ഞിട്ടുണ്ട്. അത് ചാതുർവർണ്യത്തിൽ നിന്ന് ബഹിർഭൂതമായ അന്ത്യജവൃത്തിയാണ്. ഈ വൃത്തികളെല്ലാം ധനാർജനത്തിനു വേണ്ടിയാകയാൽ വൈശ്യവൃത്തിയാണ്. ഇതിലേത് ആയാലും പൊതുവെ പറയുമ്പോൾ വൈശ്യവൃത്തിയാണ്. അതിൽ പലപ്പോഴും ലാഭമുണ്ടാവും, പലപ്പോഴും അലാഭവും ഉണ്ടാവും. ഇതിലേത് സ്വീകരിച്ചാലും ലാഭവുമുണ്ടാകും, അലാഭവുമുണ്ടാകും. വിത്ത് വിതച്ചിട്ട് അതിപരിശ്രമം ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ല, അഥവാ അല്പം കിട്ടി, അതും അലാഭമാണ്. ചിലപ്പോൾ വലിയ പരിശ്രമമൊന്നുമില്ലാതെ ധാരാളം ലഭിച്ചു, അത് ലാഭമാണ്. അപ്രകാരം ഫലമൂലങ്ങളുടെയും ആർജനമുണ്ട്. ഫലമൂലാദികളെ ആർജിക്കുമ്പോഴും ഇതെല്ലാം സത്യമായിത്തീരുന്നുണ്ട്. ഇപ്രകാരമാണ് യാചിക്കുന്നവരുടെയും ദശ. ചിലപ്പോൾ ഏതെങ്കിലും ദയാലു വന്നാൽ ചോദിക്കുന്നതായാൽ 10 രൂപ കിട്ടും, ചിലപ്പോൾ ചോദിച്ചാലും ഒന്നും കിട്ടില്ല. ഇത് ലാഭാലാഭങ്ങളാണ്. കൃഷിവൃത്തിയിലും കൂടി സുവൃഷ്ടിയുണ്ടായാൽ ധാന്യം ധാരാളമുണ്ടാവും, അകാലത്തിലായാൽ മുഴുവൻ നഷ്ടമാവും. ഇതും ലാഭാലാഭമാണ്. വ്യാപാരത്തിലും ലാഭാലാഭങ്ങൾ വളരെ പ്രസിദ്ധമാണ്. പലപ്പോഴും ലക്ഷങ്ങളുടെ ലാഭമുണ്ട്, ചിലപ്പോൾ നഷ്ടവും. ഈ ലാഭം തഥാ അലാഭം ഇവയിൽ സമമാകുന്നവനാണ് ഉപദേശം. യാതൊരുവനാണോ ഇതിൽ സമമായി നിൽക്കുന്നത് അവനുള്ളതാണ് ഈ ഉപദേശം. അത്യന്തം ശ്രദ്ധേയമായ ഈ ഉപദേശത്തെ അർജുനനെ നിമിത്തമാക്കി ലോകജനതയ്ക്ക് മുഴുവനായി നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് പ്രസംഗിക്കാം.